രഞ്ജിത്ത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് നമ്മളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ നമ്മളോട് സംസാരിച്ച ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ച എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ, ഒരുപാട് നല്ല നിമിഷങ്ങൾ ലോകമെങ്ങുമുള്ള മലയാളികളെ ചിരിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു വലിയ നടനാണിപ്പോൾ അരങ്ങൊഴിയുന്നത് എന്ന് തന്നെ ഏറെ ദുഃഖത്തോടുകൂടി പറയേണ്ടതുണ്ട്. എന്തായാലും 1972 സെപ്റ്റംബർ 9 എ ബി രാജേഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നൃത്തശാലയിലൂടെയായിരുന്നു ഇന്നസെന്റ് എന്ന പ്രതിഭ മലയാള സിനിമയ്ക്ക് സിനിമയിലേക്ക് എത്തിയത്. ഇന്നസെന്റ് എന്ന മലയാള നടനെ മലയാളത്തിന് ലഭിച്ചത് ഈ ഒരു സിനിമയിലൂടെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 750+ ചിത്രങ്ങൾ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. ഇതിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മഴവിൽ കാവടി, കിലുക്കം, റാംജി റാവു സ്പീക്കിംഗ്, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര നമ്മളെന്നും ഓർത്തിരിക്കുന്ന, നമുക്കറിയാം ഈ റാംജി റാവു സ്പീക്കിങ്ങിലൊക്കെ ഇന്നസെന്റിന്റെ അഭിനയവും അദ്ദേഹത്തിന്റെ ആ നർമ്മവും ഒക്കെ എന്നും മലയാളി ഇപ്പോൾ പോലും അത് പറയുമ്പോൾ പോലും നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന, അത്രത്തോളം എന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ദേവാസുരം, കുറച്ചു മുൻപ് തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ അടക്കം വാര്യരെ മടങ്ങി വരൂ എന്ന് ഏറെ വൈകാരികമായി പറഞ്ഞു നടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ട് അദ്ദേഹം വിടവാങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ദേവാസുരം തൊട്ട് ഇങ്ങോട്ട് എണ്ണിപ്പറയാൻ സാധിക്കാത്തത്ര സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച, എന്നും ഓർമ്മയിലിരിക്കുന്ന സിനിമകൾ സമ്മാനിച്ച വ്യത്യസ്ത ഒരു സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഇന്നും ചിരപ്രതിഷ്ഠ നേടിയൊരു നടനെയാണിപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അഭിനയത്തിനൊപ്പം തന്നെ അദ്ദേഹം നിർമ്മാതാവിന്റെയും കൂടെ വേഷമണിഞ്ഞു എന്നുള്ള കാര്യം കൂടി പറയാതിരിക്കാൻ സാധിക്കില്ല. ഡേവിഡ് കാച്ചപ്പള്ളിയുമായി ചേർന്ന ശത്രു കമ്പൈൻസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി അദ്ദേഹം തുടങ്ങിയിരുന്നു. ഈ ബാനറിൽ ഇളക്കങ്ങൾ, വിട പറയും മുൻപേ, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു കഥ, നുണക്കഥ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ നിർമ്മാതാവ് എന്ന നിലയിലും തന്റെ പ്രതിഭ, തന്റെ കഴിവ് തെളിയിച്ചൊരു നടനായിരുന്നു ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞത്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖരായ മിക്ക സംവിധായകരുടെയും ചിത്രങ്ങളിൽ ഇന്നസെന്റ് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു വെക്കണം. ചെറിയ തമാശ വേഷങ്ങളൊക്കെ ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ കരിയറിൽ വഴിത്തിരിവായത് സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത റാംജി റാവു സ്പീക്കിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയാണ് എന്നുള്ള കാര്യം ഏറെ വിസ്മരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ഈ ഒരു റാംജി റാവു സ്പീക്കിങ്ങിലൂടെയാണ് തമാശകളുടെ ഒരു രാജാവായി, അല്ലെങ്കിൽ ഏറ്റവും എന്നും മലയാളികളെ ഉറക്കെ ചിരിപ്പിച്ചൊരു നടനായി ഒരു ഇന്നസെന്റ് അരങ്ങേറ്റം കുറിക്കുന്നത് റാംജി റാവു സ്പീക്കിങ്ങിലൂടെയാണ്. ഈ ഒരു സിനിമയിലൂടെ തന്നെയാണ് മലയാളത്തിലെ മുൻനിര ഹാസ്യ താരങ്ങളിൽ രണ്ടുപേരെ, അല്ലെങ്കിൽ അഞ്ചുപേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ പേരായി ഇന്നസെന്റ് എന്ന ആ പ്രതിഭ മാറിയത് ഈ ഒരു സിനിമയിലൂടെയാണ്. എന്തായാലും അതുമാത്രമല്ല, ഈ തൃശൂർ ശൈലിയിലുള്ളൊരു സംസാരവും അനായാസമായ ഒരു അഭിനയ മികവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഒക്കെയാണ് മറ്റ് നടന്മാരിൽ നിന്ന് ഇന്നസെന്റ് എന്ന നടനെ എപ്പോഴും മാറ്റി നിർത്തുന്നത്. ഇന്നസെന്റ് എന്ന നടന് ഇടം നേടിക്കൊടുത്തതും ആ ഒരു തൃശൂർ ഭാഷയും അദ്ദേഹത്തിന്റെ ശൈലിയുമാണ് എന്ന് തന്നെ പറയേണ്ടി. എന്തായാലും റാംജി റാവു സ്പീക്കിങ്ങിലൂടെ മന്നാർ മത്തായിയായി, കാബൂളിവാലയിലൂടെ കന്നാസായി, കിളിക്കത്തിലൂടെ കിട്ടുണിയായി, ദേവാസുരത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട വാര്യരായി, ഗോഡ് ഫാദറിലെ സ്വാമിനാഥനായി തുടങ്ങിയ നിരവധി കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച അവിസ്മരണീയമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. എന്നും എപ്പോഴും ഓർത്തിരിക്കുന്ന, ഒരിക്കലും മരണത്തിന് പോലും നമ്മുടെ ഒന്നും ഓർമ്മയിൽ നിന്ന് അദ്ദേഹത്തെ അടർത്തി മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഹാസ്യവും സ്വഭാവ നടന്റെ വേഷവും മാത്രമല്ല, ചില ചലച്ചിത്രങ്ങൾ അദ്ദേഹം വില്ലനായിട്ടും അവതരിച്ചിട്ടുണ്ട്. വില്ലൻ വേഷവും തനിക്ക് ഇണങ്ങും, ഹാസ്യം മാത്രമല്ല എന്ന് പറഞ്ഞ്, എന്ന് തെളിയിച്ചൊരു നടനാണ് അദ്ദേഹം. എനിക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ളൊരു വ്യക്തി കൂടിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് വേഷം അഭിനയിക്കുന്നതിലപ്പുറം തമാശ പറഞ്ഞ് ഫലിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ഒരു കൊമേഡിയനായി ഒരു തമാശ, ഒരു ഹാസ്യ നടനായി അവതരിക്കാനാണ്, അല്ലെങ്കിൽ സിനിമയിൽ ഇടം പിടിക്കാനാണ് ഏറ്റവും പ്രയാസം. തമാശ പറഞ്ഞ് അത് മറ്റുള്ളവർ ഏറ്റെടുക്കാനാണ് ഏറെ പ്രയാസം. ബാക്കിയുള്ള സീനുകളൊക്കെ ഒരു ദേശക്കാരനായി, അല്ലെങ്കിൽ ഒരു വില്ലനായി അവതരിക്കാൻ, അല്ലെങ്കിൽ അഭിനയിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഒരു കൊമേഡിയനായി, ഒരു തമാശക്കാരനായി ജനങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എന്തായാലും
മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില ചിത്രങ്ങളിലൂടെ അദ്ദേഹം പിന്നണി ഗായകനുമായി എന്നുള്ളൊരു തീർച്ചയായും അങ്ങനെ സിനിമയുടെ മിക്ക മേഖലകളിലും നിർമ്മാണം മുതൽ അഭിനയം മുതൽ പിന്നണി ഗാനരംഗത്ത് വരെ വ്യക്തിമുദ്ര പതിപ്പിച്ച രാഷ്ട്രീയത്തിലും അദ്ദേഹം സജീവമായിരുന്നു ആർഎസ്പിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു മുനിസിപ്പാലിറ്റി കൗൺസിലറായി ഇരിങ്ങാലക്കുടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു കൗൺസിലർ പദവി മുതൽ പാർലമെന്റ് അംഗം വരെയുള്ള രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന് ഉണ്ട് ഇരിങ്ങാലക്കുടിയിൽ തന്നെ ഏറെ സ്നേഹിച്ചു അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി ചാലക്കുടിയിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്